ഒഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങേറെ കൂടെ കിട്ടിയ ആളിന് ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട്. പറയുന്നത് കർമ്മമറിഞ്ഞ് മർമ്മമറിഞ്ഞ് നാടി പിടിച്ചു നോക്കി അസുഖത്തിനെ കണ്ടെത്തും. അന്നിട്ട് അതിന്റെ പ്രതി പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറിന്ന് വരുമെന്ന്. ഏത് തരത്തിലുള്ള പാമ്പിനെ നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾ ഞങ്ങളെ വിളിക്കും, ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ വരും ആ പാമ്പിനെ പിടിച്ച്. എല്ലാം ഭൂമിയിലേക്ക് പിറവി കൊടുത്തപ്പോൾ മനുഷ്യൻ എല്ലാം കൊടുത്തു, സുഖിക്കാൻ കൊടുത്ത്, തിന്നാൻ കൊടുത്ത്, ഉണ്ണാൻ കൊടുത്ത്, കിടക്കാൻ കൊടുത്ത്, എല്ലാം കൊടുത്ത്. അവസാനം കൊടുത്ത സ്ഥാനത്തിന്റെ പേരാണ് അല്ല അഹങ്കാരം. മാത്രമല്ല എന്നെ തിരിച്ചറിയാൻ ഒരു കിളിക്ക് ഫോട്ടോ കൈക്കൂലി. കിഴക്കമുറ, വടക്കമുറ, തെക്കമുറ, ഇത് കിഴക്കമുറ. ഇത് അസുഖം, ഡയബറ്റീസിന്റെ അസുഖങ്ങളൊക്കെ തൊട്ടാപാടി സന്ധ്യാകുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങേറെ കൂടെ കിട്ടിയ ആളിന് ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട്. എവിടാന്നറിയാം? നമ്മുടെ റാമി ഇട്ടിയപ്പാറ സംഭവം ഫേമസ് ആയ അയ്യോ ഒരു മാസം പോയോ? അല്ല ഞാൻ മൂന്ന് മാസം പോകുമ്പോൾ ഈ രാശം ഒരു മാസം വന്നത്. ഇപ്പൊ കളക്ഷൻ ഉണ്ടായിരിക്കും. ഡിഗ്രിയില്ല, ഡിഗ്രിയില്ല, ഏഴാം ക്ലാസ്. ഏഴാം ക്ലാസ്? പതിനേഴാമത്തെ തറയിട്ട് തിരുവനന്തപുരത്ത് എയർപോർട്ട് കാർഗോ ഒരു ജോലിയാണ്. അപ്പൊ ആ ജോലി ഉപേക്ഷിച്ചിട്ട് അഗസ്ത്യാർകുളത്തിൽ പോയി ഈ തൊഴിൽ പഠിച്ചു മൂന്ന് വർഷം. അഗസ്ത്യാർകുളം? അഗസ്ത്യാർകുളം. എന്തൊക്കെ പരിപാടി? പഞ്ചകർമ്മ ചികിത്സ. പഞ്ചകർമ്മ ചികിത്സ. ആർക്ക് എന്ത് അസുഖം ഉണ്ടായാലും ഒരു രൂപ കൈനീട്ടി മേടിക്കാതെ സൗജന്യമായിട്ട് ചികിത്സ ചെയ്ത് മാറ്റിക്കൊടുക്കും. എന്നാൽ കഴിഞ്ഞാണെങ്കിൽ അതല്ലെങ്കിൽ അതിന് പ്രതിവിധി കൊണ്ട് പറഞ്ഞു കൊടുക്കും. അത്രയുള്ളൂ. പിന്നെ മരുന്നുകളുണ്ട്, അത് അതിന് കാശ് മേടിക്കും. എന്നെ എനിക്ക് വെറുതെ കിട്ടത്തില്ല. ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ 100 രൂപ അങ്ങനെയുള്ള മാത്രമേ. ചിറ്റാറ് മൊത്തം ഞെക്കി പിഴിഞ്ഞു. പരിപാടി തീർന്നു പോയി പക്ഷെങ്കില് ഏറെ കാണാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഇന്ന് കാണാൻ പറ്റുമല്ലോ. 7 കിലോമീറ്റർ അപ്പുറം അല്ലേ? ഓ അവിടെ പറഞ്ഞല്ലേ. 6 മണിക്ക് 6:35 അസ്തമയം. അസ്തമയത്തിന് ശേഷം മാത്രമേ കച്ച കെട്ടി കളം ചവിട്ടി കയറുകയുള്ളൂ. ഇങ്ങനെ കച്ച കെട്ടി കളം ചവിട്ടി കച്ച കെട്ടി കയറും, അകത്ത് കയറും. ഇത് ഇങ്ങനെ കളം അടിച്ചിരിക്കാതെ കിഴക്കമുറ, വടക്കമുറ, തെക്കമുറ. ഇത് കിഴക്കമുറ. ഇത് കിഴക്കമുറ ചെലമ്പാട്ടം. ചെലമ്പാട്ടം കിഴക്കമുറയാണ്. കിഴക്കമുറ കളിക്കുക. പിന്നെ തെക്കമുറ എന്ന് പറയുന്നത് പാളും പരിക്ക്. വടക്കമുറ എന്ന് പറയുന്നത് ചുരിക. മൂന്ന് മുറയാണ്. ഇതിപ്പോ എത്ര ആളാണ്? 13-ാമത്തെ വയസ്സിൽ അഗസ്ത്യാർകുടത്തേക്ക്. എന്തോ പറഞ്ഞല്ലോ അഗസ്ത്യാർകുട. അല്ല ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ വേറെ. 13-ാമത്തെ വയസ്സിൽ അഗസ്ത്യാർകുടത്തിൽ കയറി. അഗസ്ത്യാർകുടത്തിൽ 21-ാമത്തെ വയസ്സിൽ പഠിച്ചിറങ്ങി. ഇതുവരെ 53 വയസ്സുണ്ട്. ഇതുവരെ കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ എന്നെ അറിയാത്ത ഒരുപാട് പേർക്കറിയാം. പോലീസുകാർ വരെ ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയൊരു കഥയാണ് കേൾക്കുന്നത്. അപ്പൊ നാസ്തകത്തോട് പരിപാടി ഉണ്ടെന്നാണ്. 100% ചത്തില്ലെങ്കിൽ, മഴയില്ലെങ്കിൽ ഉണ്ടായിരിക്കും. തിരിച്ചിരണ്ട, തിരുമിക്കണം. പുള്ളി അതിനാ വന്നത്. തിരുമിയായിരുന്നില്ല, ഒരു കൈ നോക്കത്തില്ലായിരുന്നോ? ഞാനിത് വൈകുന്നേരം സമയത്ത് ഉച്ച ഈ 6 മണിക്ക് ശേഷം. അതായത് ഞാനിപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത് പത്തനാപുരം പുതുവൽ അമ്പോലിൽ ആര്യ വൈദ്യശാല, അതായത് ഡോക്ടർ ഉമ്മൻ കോശി അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിൽ ചികിത്സ ചെയ്യുന്ന ഞാനാണ്. പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന ഞാനാണ്. അവിടെ 6 മണി മുതൽ 11 മണി വരെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇച്ചിരി റെസ്റ്റ് എടുക്കും. 4 മണിക്ക് ഇതേപോലെ ഇറങ്ങും. വൈകുന്നേരം മഴയില്ലെങ്കിൽ എവിടെങ്കിലും പോകും. ഇതേപോലെ കച്ചകെട്ടി കളഞ്ഞ് കൊട്ടി നിൽക്കുമ്പോൾ ആൾക്കാർ വരും. വൈകുന്നവരെ എന്ത് അസുഖമാണോ പറയുന്ന, മുട്ടുവേദനയാണോ, നടുവേദനയാണോ, കൈവേദനയാണോ, ഇരുന്നിട്ട് എണ്ണിക്കാൻ വയ്യാത്ത തട്ടലിൻ്റെ അകൽച്ച, ഡിസ്കിന് തേയ്മാനം, അങ്ങനെ ഉള്ളവരെയൊക്കെ ഓൺ ദ സ്പോട്ടിൽ മാറ്റി കൊടുക്കുകയാണ്. ഒറ്റ ദിവസം കൊണ്ട് ചോദ്യം കടപ്പുറത്തില്ലയോ നീണ്ട ഒരു ഹാർഡ് പുള്ളിക്ക് ഭയങ്കര ഫാനാണ്. തിരുമി അച്ഛാ അച്ചാരി പോയിട്ട് തിരുമിയോ തിരുമിയോ ഇല്ല ഇപ്പൊ ഒരു ടൈമില്ല ഇരിക്കാതാണ്. ഞാൻ വീടുകളിൽ പോയി ചികിത്സ ചെയ്യുമായിരുന്നു, പക്ഷെ ഇപ്പൊ പോകാനുള്ള ടൈമില്ല. കാരണം ഒരു സ്ഥാപനത്തിൽ ഞാൻ വിദേശികളൊക്കെ വന്ന എന്നൊക്കെ കിടക്കുന്നുണ്ട്. അവരെയൊക്കെ അവിടെ എന്ന് പറയുന്ന ടീം ബാത്രൂം
നമ്മുടെ നാട്ടുകാരാണ് പത്താഴത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി മൂന്നാറൊന്നും വരുമെന്ന്. ഞാൻ എവിടെ പോയിരുന്നാലും അവിടെ എണ്ണത്തിരക്ക് ആൾക്കാർ വരുന്നുണ്ട്, വരികയും ചെയ്യും. കാസർഗോഡും വരുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ ചെറുകോൽപ്പുഴ കൺവെൻഷൻ, മാറാമൺ കൺവെൻഷൻ, ഈ രണ്ട് കൺവെൻഷനിലും ഞാൻ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് എല്ലാ പത്തനംതിട്ട ജില്ലക്കാർക്കും എന്നെ അറിയാം. ഞാൻ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കും. അതെന്റെ അമ്മയുടെ അനുജത്തിയാണ്. 6 വർഷം കൊണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നു. എണ്ണ നിറയ്ക്കുന്നതും പിടിക്കുന്നതും ഇതേപോലെ കൊണ്ടുവന്നു ചികിത്സയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ എന്നെ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഞാൻ ഗുരുക്കൾ ചന്ദ്രബാബു വൈദ്യൻ. ഇന്ന് മരിക്കുമോ നാളെ മരിക്കുമോ എന്ന് എനിക്ക് അറിയാൻ കഴിയില്ല. പഠിച്ചൊരു തൊഴില്, എന്റെ മരണം വരെയും കോടിക്കണക്കിന് രൂപ കൊണ്ടുവച്ച് മാർവാടികൾ എന്നെ ക്ഷണിച്ചിട്ട് പോലും ഞാൻ പോയില്ല. പക്ഷെ ഇപ്പൊ അമ്പോലിൽ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ അന്യായപ്പെട്ടു പോകരുതല്ലോ എന്ന് കരുതിയിട്ടാണ് അമ്പോലിൽ ഞാൻ ഇപ്പൊ കയറിയിരിക്കുന്നത്. നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. ഒരുപാട് പിന്നെ ഞാൻ അപ്പൊ എല്ലാരും ഉണ്ട്, ചിറ്റാറിലെ അത്യാവശ്യം പൗരപ്രവർത്തകന്മാരെല്ലാരും എത്തിയിട്ടുണ്ട്. ഞാനും വിളിക്കും, ഞാനും വിളിക്കും. എന്റെ കാല് ഇപ്പോഴത്തെ സർജറി കഴിഞ്ഞു. ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്, ആയുർവേദ മെഡിക്കൽ കോളേജിൽ പോയി BA MS ഡിപ്ലോമ എടുത്തവർ പോലും ഞങ്ങൾ ചെയ്യുന്നത് ചെയ്യില്ല. ഇത് പഞ്ചകർമ്മ ചികിത്സയാണ്. ഞങ്ങൾ കർമ്മമറിഞ്ഞ് മർമ്മമറിഞ്ഞ് കെസേരികൾ ചേർത്ത് ഉഴിയും. അതാണ് യഥാർത്ഥ ചികിത്സ. അപ്പൊ നരമ്പുകൾ എവിടെ പടഞ്ഞിരുന്നാലും ഞങ്ങൾക്കറിയാൻ കഴിയും. ഞങ്ങൾ നാടി പിടിച്ചു നോക്കിയിട്ടാണ് ഈ അസുഖത്തിനെ നിർണ്ണയിക്കുന്നത്. അല്ലാതെ കണ്ട് എക്സ്റേ എടുത്തിട്ടോ ECG എടുത്തിട്ടോ സ്കാൻ ചെയ്തിട്ടോ കുഴൽ വെച്ചോട്ടോ പരിശോധിച്ചിട്ടല്ല അതൊക്കെ 80 വർഷത്തിന് ഇപ്പുറമുള്ളത്. ഞങ്ങൾ ഗുരുക്കൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് കർമ്മമറിഞ്ഞ് മർമ്മമറിഞ്ഞ് നാടി പിടിച്ചു നോക്കി അസുഖത്തിനെ കണ്ടെത്തും. എന്നിട്ട് അതിന്റെ പ്രതിവിധി പറഞ്ഞു കൊടുക്കും. നമ്മുടെ പുൽച്ചെടികളുണ്ട്, ഞങ്ങളും നിങ്ങളൊക്കെ മെടിച്ച് കിടക്കുന്ന പുൽച്ചെടികൾ, അത് ഔഷധമുള്ളതാണ്. തൊട്ടാവാടി നിങ്ങൾ ദൂരെ കളയും. പിന്നെ ഷുഗറിൻ്റെ അസുഖം, ഡയബറ്റീസിൻ്റെ അസുഖങ്ങളൊക്കെ തൊട്ടാവാടി സന്ധ്യയാകുമ്പോഴത്തേക്ക് കഴുകി വൃത്തിയാക്കി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് വെച്ചിട്ട് തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ കക്കമൊന്ന് കുടിച്ചു നോക്കിയേ ഏത് ഷുഗറിനെ നിയന്ത്രിക്കാൻ കഴിയും. അതേപോലെ അല്ല ഷുഗർ ഉള്ളവർ ചെയ്യും തൊട്ടാവാടി മുള്ള് അതിനെ കഴുകി വൃത്തിയാക്കി ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കണം. ഇതിനെ നീരെടുത്തിട്ട് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചേക്കണം. അത് രാത്രിയില്ല. എന്നിട്ട് പകൽ നേരം വിളക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ഊറ്റണം, തെളിഞ്ഞു നിൽക്കും. ആ ഊറ്റി കളഞ്ഞിട്ട് അതിൻ്റെ കക്കമെടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ കുടിച്ചാൽ ചൂർണ ഡയബറ്റീസ് എന്ന അസുഖത്തിന് ഒരു 20 വർഷത്തിന് മുമ്പ് ഒരു 100 പേരെ നിർത്തി നിർത്താൽ 2 പേർക്ക് ഡയബറ്റീസ് അസുഖം. ഇന്ന് 100 പേരെ നിർത്തി നിർത്താൽ 90 പേർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എവിടെയാ ഞങ്ങളെ വൈദ്യന്മാർ തോറ്റുപോയി. ആരാ കുടുംബശ്രീയിലെ പെണ്ണുകൾ കാരണം മെമ്പറായോണ്ട് പറയാം. തമാശ അല്ല, ഞാൻ റോഡ് സൈഡിൽ നിന്നൊക്കെ ആയിരുന്നു കല്ലൂർ വഞ്ചി ഈ പിന്നെ കീഴാർനെല്ലി കുണുക്കിട്ടാട്ടി ഇതൊക്കെ മഞ്ഞപ്പിട്ടി കുണുക്കിട്ടാട്ടി എന്ന് പറഞ്ഞൊരു മെമ്പർ. അതേപോലെ തന്നെ കുടുക്കട്ടെ നമ്മുടെ ഇതില്ലേ ഗുവാങ്കുറിഞ്ഞി മുയൽ ചെവിയൻ ഇതൊക്കെ മരുന്നുകളാണ്. അതല്ല ആട്ടുകൊട്ടപ്പാല ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ ഔഷധമാണ്, നമ്മുടെ പുൽച്ചെടികളാണ്. ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മൾ എല്ലാവരും മനുഷ്യനായി പറഞ്ഞവരെല്ലാവരും തന്നെ കൊറോണ വന്നപ്പോഴത്തേക്ക് ഓടിയില്ലേ, ഓടിയോ? ഇംഗ്ലീഷ് മരുന്ന് വെറുതെ ഓടി ആവി പിടിക്കാൻ. മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ നാരങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ പുറകിലോട്ട് ഓടി. അപ്പം മനുഷ്യന് എല്ലാം ഭൂമിയിലേക്ക് പിറവി കൊടുത്തപ്പോൾ മനുഷ്യൻ എല്ലാം കൊടുത്ത്, സുഖിക്കാൻ കൊടുത്ത്, തിന്നാൻ കൊടുത്ത്, ഉണ്ണാൻ കൊടുത്ത്, കിടക്കാൻ കൊടുത്ത്, എല്ലാം കൊടുത്ത്. അവസാനം കൊടുത്ത സാധനത്തിൻ്റെ പേരാണ് അല്ല അഹങ്കാരം. ആ അഹങ്കാരത്തിനെ മാറ്റാൻ വേണ്ടി മാത്രമാണ് കൊറോണ എന്ന സാധനം കൊടുത്തത്. അതാണ് ഞങ്ങളെ പോലുള്ളവരൊക്കെ ചികിത്സ ചെയ്ത് അതിന്റെ കാശൊന്നും മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് പഠിച്ചവരെല്ലാവരും ഡോക്ടർമാരെല്ലാവരും കാശ് മേടിക്കുന്നവരേ ഉള്ളൂ. ഞാൻ കാശൊന്നും മേടിക്കുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ ചികിത്സ ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഏത് തരത്തിലുള്ള പാമ്പിനെ നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾ ഞങ്ങളെ വിളിക്കും, ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ വരും ആ പാമ്പിനെ പിടിച്ച് ഫോറസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കും. അത് ഞാനും എൻ്റെ ശിഷ്യനും പാമ്പ് കടി ഏറ്റാലും എൻ്റെ അടുത്ത് കൊണ്ടുവരാം, എന്നെ വിളിച്ചിട്ടേ കൊണ്ടുവരാം. മഞ്ഞപ്പിത്ത കയറ്റാലും എൻ്റെ അടുത്ത് കൊണ്ടുവരാം. ലിവറിൽ ബാധിക്കുന്നതിന് മുമ്പാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതെങ്കിൽ രക്ഷപ്പെടുത്തിയാൽ കഴിയും. 1 രൂപ മേടിക്കാം. ഓക്കെ, അപ്പോൾ നടക്കാം. ഇതാണ് നമ്പർ അല്ലേ? അപ്പം ഇതാണ് നമ്പർ. വൈദ്യർ ഇപ്പം ചിറ്റാറിൽ നിന്ന് ടൗണിൽ വന്നായിരുന്നു, വന്നായിരുന്നു വന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി പേരെ ചികിത്സിച്ചു. നമ്മുടെ ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികളെ ഇപ്പോൾ ഒരുപാട് പേരെ ചികിത്സിച്ചു.
ചികിത്സിച്ച് എന്റെ വെളിച്ചത്തിൽ അപ്പൊ വൈകുന്നേരമായപ്പോ ഞാനും ഇങ്ങനെ അറിഞ്ഞു. അപ്പൊ അങ്ങനെ ഇങ്ങനെ വന്നു. അപ്പൊ തന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പൊ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. അതെ, ചങ്കുകളുടെ എല്ലാ എക്സ്പീരിയൻസ് ആണ്, ജീവിക്കുന്ന രക്തസാക്ഷി. നല്ല കാര്യമാണ് പോലെ. നമ്പർ ഇതാണ് നമ്പർ. അതെ, അപ്പൊ അവര് ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എവിടെ ഉണ്ടെന്ന് അറിയാം. നാളെ സുഖത്തോടുണ്ട്. ഇത് ഇത് ഇതിനകത്ത് കിടക്കുന്നത് എന്റെ സ്ഥാപനത്തിന് പേരാണ്. ശ്രീ അഗസ്ത്യർ സി ബി സിദ്ധബ്രഹ്മ ചികിത്സാലയം, പുത്തൻപുറ ഹൗസ്, പള്ളിത്തോട്, തുറവൂർ, ചേർത്തല, ആലപ്പുഴ ഡിസ്ട്രിക്ട്, കേരള. എന്റെ പോസ്റ്റ് ഓഫീസ് നമ്പർ 688-540. എന്നെ വിളിച്ചാൽ കിട്ടുന്ന വാട്സപ്പ് 2, അതേപോലെ എന്റെ പൂർണ്ണമായിട്ടുള്ള പേര്, എന്റെ വീട്ടിലേക്ക് വരാനുള്ള റൂട്ട് മാപ്പ്, റൂട്ട് മാപ്പ്. അത് മാത്രമല്ല എന്നെ തിരിച്ചറിയാൻ ഒരു ക്ലിക്ക് ഫോട്ടോ. എല്ലാവരും വേണ്ട കളി ഒരു പത്ത് മുപ്പത്തഞ്ച് എണ്ണത്തിന് ഞാനും വരാം. കാണാം മില്ലു കാരൻ. അപ്പൊ ബൈ, മറക്കണ്ട ആ നമ്പർ വിളിക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് വിളിക്കുക. ചികിത്സക്ക് രീതികളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്ത് നമുക്ക് പണി കിട്ടും. വിളിച്ചിട്ട് ചെയ്യാം. ചികിത്സ എണ്ണക്ക് മാത്രം ഇവിടെ ഈ പറഞ്ഞ ഇവിടെ ഇടഞ്ഞ് പാമ്പുഴി ഏറ്റ ഒരുപാട് ആളുകൾ ചികിത്സയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടിയ ഒരു മഞ്ഞപ്പിത്തം ചികിത്സ ഇവിടെ നല്ല പരമ്പരാഗതമില്ല. മഞ്ഞപ്പിത്തം ചികിത്സ. അപ്പൊ രണ്ടു പാട്ടും കാര്യം ആവശ്യപ്രകാരം ഒന്ന് കാണിക്കാൻ പോവാണ്. ഒന്ന് നീങ്ങുന്നത് അടി കൊള്ളണ്ട. നടക്കട്ടെ കാര്യങ്ങള്. അപ്പൊ കാണാം. ഗുഡ് ബൈ. താങ്ക് യു.